بسم الله الرحمن الرحيم. നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ്രസ ഈസി സ്റ്റഡി. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ മദ്രസ പഠനം എളുപ്പമാക്കലാണ് ഈസി സ്റ്റഡി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞകാല വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ സ്വീകരിക്കട്ടെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, 2023 അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം ശരി ഉത്തരങ്ങൾക്ക് ടിക്കിടാൻ വേണ്ടിയാണ്. ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് പറയപ്പെടുന്ന പേര് എന്ത് എന്നാണ് ചോദ്യം. മുഅ്ജിസത്ത് കറാമത്ത് എന്നുണ്ട്. കറാമത്ത് എന്നതാണ് അതിൻ്റെ ഉത്തരം. രണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ ഖബറിങ്കൽ വച്ച് ഓതണമെന്ന് വസീയത്ത് ചെയ്ത സൂറത്ത് ഏതാണ്? അൽ ബക്കറ, അൽ മുൽക്ക്. ഇതിൽ അൽ മുൽക്ക് എന്നതാണ് ഉത്തരം. ചോദ്യം മൂന്ന്, പുനരുദ്ധാന ദിവസം അതായത് ഖിയാമത്ത് നാളിൽ എല്ലാ ജീവികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം ഏത്? മഖ്ബറ, മഹ്ഷർ. ഇതിൽ മഹ്ഷർ എന്നതാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, ജഹന്നമിൻ്റെ മീതെ സ്ഥാപിക്കപ്പെട്ട പാലം ഏതാണെന്നാണ്? നരകത്തിൻ്റെ മീതെ സ്ഥാപിക്കപ്പെട്ട പാലം, അതിൻ്റെ പേര് സിറാത്ത് എന്നതാണ്. ചോദ്യം അഞ്ച്, മരണാനന്തരം ദുർമാർഗികളുടെ റൂഹ് നിലകൊള്ളുന്ന സ്ഥലം ഏത് എന്നാണ്? ഇല്ലിയീൻ എന്നും സിജീൻ എന്നുമുണ്ട്. ഇതിൽ സിജീൻ എന്നതാണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. മനുഷ്യരുടെ നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് ഏത്? ഉത്തരം മീസാൻ. ഏഴ്, അശ്ഷഫാഅത്തുൽ ഉലമാ എന്നത് ആര് നടത്തുന്ന ശുപാർശയാണ്? ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ശുപാർശ. ചോദ്യമെട്ട്, മഹ്ഷറിൽ എത്ര വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കും എന്നതാണ്? അതിൻ്റെ ഉത്തരം 7 വിഭാഗം എന്നാണ്. ഒമ്പതാമത്തെ ചോദ്യം, ആസിഫ് ബിൻ ബർഹിയ എന്ന മഹാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുൻപിൽ എത്തിച്ച സിംഹാസനം ഏത് രാജ്ഞിയുടേതാണ്? ഉത്തരം ബിൽക്കീസ്. ചോദ്യം പത്ത്, ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ കത്തിട്ടപ്പോൾ ശാന്തമായ ഈജിപ്തിലെ നദി ഏത്? ഉത്തരം നൈൽ നദി. പതിനൊന്നാമത്തേത് പൂരിപ്പിക്കാനാണ്. ഡാഷ് നിസ്കാരങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നത് ലിക്കാ എന്ന മഹാഭാഗ്യം ലഭിക്കാൻ കാരണമാണ്. ഉത്തരം സുബ്ഹ്, അസ്ർ. ചോദ്യം പന്ത്രണ്ട്, അർത്ഥം എഴുതുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അതിൻ്റെ അർത്ഥം ആഖിറത്തിലെ ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമാണ് ഖബ്ർ. മൂന്നാമത്തെ ചോദ്യം, തവസ്സുൽ എന്നാൽ എന്ത്? ഉത്തരം സൽക്കർമ്മങ്ങളെയും സജ്ജനങ്ങളെയും മുൻനിർത്തി അള്ളാഹുവിനോട് തേടുന്നതിന് തവസ്സുൽ എന്ന് പറയുന്നു. പതിനാല്, ബർസഖി ജീവിതം എന്ന് പറയുന്നത് എന്തിന്? ഉത്തരം മരണത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും ഇടയിലുള്ള ഖബർ ജീവിതത്തിന് ബർസഖി ജീവിതം എന്ന് പറയുന്നു. പതിനഞ്ച്, ഗുഹയിൽ അകപ്പെട്ട 3 പേരിൽ ഒന്നാമൻ തവസ്സുലാക്കിയ സൽക്കർമ്മം ഏത്? അതാണ് ഏതാണ് ഉത്തരം? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തതായ സൽപ്രവൃത്തി മുൻനിർത്തിക്കൊണ്ടാണ് ഒന്നാമത്തെ ആൾ തവസ്സുലാക്കിയത്. പതിനാറാമത്തെ ചോദ്യം, വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നത് ആര് എന്നാണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്ന് ഉത്തരമെഴുതാം. പതിനേഴ്, ഖബറാളികൾക്ക് സലാം പറയേണ്ടത് എങ്ങനെ?
ഉത്തരം: അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ചോദ്യം 18. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്ത്? ഉത്തരം: ആടിനെ അറുത്ത് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. ചോദ്യം 19. മരിച്ചാലും നിലയ്ക്കാതെ പ്രതിഫലം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഒന്ന്, ജാരിയായ സദഖ; രണ്ട്, പ്രയോജനപ്രദമായ ഇൽമ്; മൂന്ന്, ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. ചോദ്യം 20. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഒന്ന്, എല്ലാ രാത്രിയിലും സൂറത്തു മുൽക്ക് പാരായണം ചെയ്യൽ; രണ്ട്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ; മൂന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടൽ. 21. ചോദ്യം വ്യക്തമാക്കുക. മറിയം ബീവിയിൽ നിന്നുണ്ടായ കറാമത്തുകൾ. ഉത്തരം: മറിയം ബീവിക്ക് സ്വർഗീയ വിഭവങ്ങൾ ലഭിച്ചതും ഉണങ്ങിയ ഈത്തപ്പന പിടിച്ചു കുലുക്കിയപ്പോൾ സമൃദ്ധമായ ഈത്തപ്പഴം ലഭിച്ചതും മറിയം ബീവിയിൽ നിന്നുണ്ടായ കറാമത്തുകളിൽ പെട്ടതാണ്. ഇതോടുകൂടി നമ്മുടെ അഖീദയുടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. ഇൻഷാല്ലാ എല്ലാവരും ഉഷാറായി പഠിച്ച് നന്നായി പരീക്ഷയിൽ വിജയിക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.